ഇവിടെ പിറക്കുന്ന കാട്ടുപുല്ലിനുമുണ്ട് ഭുവനം മയക്കുന്ന ചന്തവും സുഗന്ധവും. ഇവിടെ കിടക്കുന്ന കാട്ടുകല്ലിലുമുണ്ട് വിവിധ സനാതന ചൈതന്യ പ്രതീകങ്ങൾ, വിവിധ സനാതന ചൈതന്യ പ്രതീകങ്ങൾ. കേരളം വളരുന്നുവെന്ന പാലാ നാരായണൻ നായർ എന്ന മഹാകവിയുടെ കേരളത്തെക്കുറിച്ചുള്ള മഹത്തായ ഈ വരികൾ കേരളത്തിൻ്റെ മഹത്വത്തെ നമുക്ക് കാട്ടിത്തരികയാണ്. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറേ അറ്റത്ത് സ്ഥിതി ചെയ്യുകയാണ് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനം. ദൈവത്തിൻ്റെ സ്വന്തം നാട്, നാളികേരങ്ങളുടെ നാട്, വൃക്ഷങ്ങളുടെ നാട്, ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ തോട്ടം എന്നിങ്ങനെ നിരവധി പേരുകൾ. 14 ജില്ലകൾ, വൈവിധ്യമേറിയ ഭൂപ്രകൃതിയാൽ സമ്പന്നമായ ഇവിടം ലോകത്തിലെ സന്ദർശനം നടത്തേണ്ടുന്ന 50 സ്ഥലങ്ങളുടെ പട്ടികയിൽ നാഷണൽ ജിയോഗ്രാഫിക് ട്രാവലർ മാസികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രതീകങ്ങളിലൂടെ നമ്മൾ ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. പ്രതീകങ്ങൾ എന്നുള്ള അക്ഷരങ്ങൾ പ്രതീകങ്ങളാണ്. പ്രതീകങ്ങൾ പൊരുളുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. പ്രതീകങ്ങളിൽ ജീവജാലങ്ങളുടെ പ്രാധാന്യം നിരവധി സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അങ്ങനെ ജീവജാലങ്ങളുടെ പ്രാധാന്യം ഈ പ്രതീകങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിവിൻ്റെ പുതിയ വഴികളിലേക്ക് അവരെ നയിക്കുകയാണ്. കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം തെങ്ങാണ്, പുഷ്പം കണിക്കൊന്നയാണ്, മൃഗം ആനയാണ്, പക്ഷി മലമുഴക്കി വേഴാമ്പൽ, മത്സ്യം കരിമീൻ, ഫലം ചക്ക, പാനീയം ഇളനീര്, ശലഭം ബുദ്ധമയൂരി. ഈ ഓരോ പ്രതീകങ്ങളും നിരവധി സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഒന്നാമത്തേത് സംസ്ഥാന വൃക്ഷം തെങ്ങാണ്. തെങ്ങ് ചതിക്കില്ല എന്ന വാചകം പഴമക്കാർ പറയുന്നതാണ്. മഹാബലി നാട് ഭരിച്ചിരുന്ന കാലത്ത് പറയുന്നത് കള്ളവുമില്ല ചതിയുമില്ല എന്നുള്ളതാണ്. പഴയ മനുഷ്യരും തെങ്ങുകൾ പോലെയായിരുന്നു, ആരെയും ചതിക്കാത്തവരായിരുന്നു അവർ. മാത്രവുമല്ല, ചെന്തെങ്ങ് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി മലയാളികൾ വീട്ടുമുറ്റത്ത് നടന്നു. തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്താം എന്നതുകൊണ്ട് കൽപ്പവൃക്ഷം എന്ന പേര് വന്നു. തെങ്ങ് സംസ്ഥാന വൃക്ഷമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സന്ദേശങ്ങൾ അത് നമുക്ക് നൽകുന്നുണ്ട്. രണ്ടാമത് സംസ്ഥാന പുഷ്പം കണിക്കൊന്നയാണ്. ജനപ്രിയ അലങ്കാര സസ്യമായ ഈ വൃക്ഷത്തിൻ്റെ വേനൽക്കാലത്ത് പൂക്കുന്ന സ്വർണാഭമായ പൂക്കളാണ് ഇതിനെ ആകർഷകമാക്കുന്നത്. മലയാളികളുടെ ഉത്സവമായ വിഷുവുമായി ഈ പൂക്കൾക്ക് അഭേദ്യ ബന്ധവുമുണ്ട്. വിഷുവിനെ കണികണ്ടുണരുവാൻ ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങളിൽ പ്രധാനമുള്ളതാണ് ഇത്. ഔഷധഗുണമുണ്ട്, നല്ല കാഴ്ച. ഒരു പൂവിനെ കണികണ്ട് ഉണരുമ്പോൾ അത് ആ ഒരു വർഷം മുഴുവൻ നല്ലതായി തീരും എന്ന് പാരമ്പര്യമാണ്. അതിൻ്റെ പിന്നിൽ നിരവധി കഥകളുണ്ട്. എന്നാൽ ചിലർക്കെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ട്, കൊന്നയാണ് എന്ന് തെറ്റിദ്ധരിച്ച് രാക്ഷസ കൊന്നകളെ കൊണ്ട് നട്ടിട്ടുണ്ട് പലയിടങ്ങളിലും. അത് എത്രത്തോളം വളരെ ഏക്കറുകളോളം വളരുമ്പോൾ തൊട്ട് താഴെ ഒന്നിനെയും വളരുവാൻ അത് സമ്മതിക്കാറില്ല. എന്നാൽ കണിക്കൊന്ന കാണുന്നത് തന്നെ ഐശ്വര്യമാണ്. നമ്മളും നല്ല കണിയായി തീരട്ടെ. മൂന്നാമത് സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. വേഴാമ്പൽ കുടുംബത്തിലെ അംഗമാണ്. ഇതിനെ നിരവധി പ്രത്യേകതകൾ നമുക്ക് വായിക്കാൻ കഴിയും. ഏറ്റവും നല്ല കുടുംബജീവിതം നയിക്കുന്ന പക്ഷിയാണ് വേഴാമ്പൽ. ഒരു ഇണയെ ജീവിതത്തിൽ കൂട്ടുകയുള്ളൂ. ഉയർന്ന മരങ്ങളിൽ കൂടുവെക്കും. ആൺകിളിയും പെൺകിളിയും ഒരുപോലെ അവരുടെ രക്ഷാകർത്തൃത്വം അവർ നിർവഹിക്കുകയാണ്. പെൺകിളി മുട്ടയിട്ടടയിരിക്കുമ്പോൾ ആൺകിളി പുറത്ത് കാവൽ നിൽക്കുകയാണ്. പെൺകിളി കൂട്ടിൻ്റെ ഉള്ളിൽ അതിൻ്റെ തൂവലുകളെല്ലാം കൊഴിച്ച് കുഞ്ഞുങ്ങൾക്ക് വസ്ത്രമാക്കി നൽകുന്നു. അച്ഛൻ കിളി ദിവസങ്ങളോളം പുറത്ത് നിന്നുകൊണ്ട് നല്ല ഭക്ഷണം എത്തിക്കുന്നു. പിന്നീട് അവർ ഒരുമിച്ച് കൂടുപൊളിച്ച് മക്കളുമായി പുറത്തേക്ക് വരുന്നു. നല്ല കുടുംബജീവിതത്തിൻ്റെ പ്രതീകമാണ് സംസ്ഥാന പക്ഷി. നാലാമത് സംസ്ഥാന മത്സ്യം കരിമീനാണ്. വളരെയധികം പോഷകാംശമുള്ള ഭക്ഷണം, കുറഞ്ഞ മാംസ്യവും ധാരാളം ജീവകവും ഒമേഗ 3 ഫാറ്റി ആസിഡ്, വിറ്റാമിൻ ഡി എന്നിവ ഇതിൽ ധാരാളമായിട്ടുണ്ട്. ഇങ്ങനെ നിരവധി പ്രത്യേകതകൾ അതിനുണ്ട്. എങ്കിലും ഇവയുടെ കുടുംബജീവിതത്തിൽ വലിയ പ്രത്യേകത, ഒരു ഇണയെ മാത്രമേ അത് കൂടെ കൂട്ടാറുള്ളൂ എന്നുള്ളതാണ് ഒരു വലിയ പ്രത്യേകതയാണ്. കരിമീൻ്റെ ജീവിതം നല്ല മാതൃകയാണ് നമുക്ക് നൽകുന്നത്. അഞ്ചാമത് സംസ്ഥാന പാനീയം ഇളനീരാണ്. തേങ്ങയ്ക്കുള്ളിലെ തേങ്ങാവെള്ളം പ്രകൃതി നൽകുന്ന ഉത്തമ പാനീയമാണ്.
ഇത് നമുക്ക് ഉണർവ് നൽകുന്നു. തീപ്പൊള്ളൽ, മഞ്ഞപ്പിത്തം എന്നിവയ്ക്കൊക്കെ ഇത് ചികിത്സാവിധിയായി കാണുന്നു. ആയുർവേദ ചികിത്സയ്ക്ക് ഇളനീർ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് ഇളനീരിൽ നിന്ന് അനന്ത സാധ്യതകൾ ആളുകൾ കണ്ടെത്തുകയാണ്. പിന്നീട് ആറാമത്, സംസ്ഥാന മൃഗം ആനയാണ്. പുരാതന കാലം മുതൽ യുദ്ധങ്ങളിലും മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട് ആനയെ ഉപയോഗിക്കുന്നുണ്ട്. അമ്പലങ്ങളുടെ അലങ്കാരമായി ആനയുണ്ട്. ആനകളുടെ സൗഹൃദം നല്ല സൗഹൃദമാണ്. അവർ ഒരാൾക്ക് പരിക്ക് പറ്റിയാൽ അവർ സഹായിക്കുകയും ചെയ്യും. ഒറ്റയാന്മാരായ ആനകൾ അങ്ങനെയായിത്തീരുമ്പോൾ വിവിധ പ്രതിസന്ധികൾ സമൂഹത്തിൽ തീർത്തിട്ടുണ്ടെങ്കിലും ആനകൾ പരസ്പരം സഹായിച്ച് മനുഷ്യൻ ഇന്നും ഉപകാരിയായി ജീവിക്കുകയാണ്. മഹാനായ അലക്സാണ്ടർ പോറസ് രാജാവുമായുള്ള യുദ്ധത്തിൽ ആനകളിൽ നിന്ന് കൂടുതൽ പരിക്ക് പറ്റി. അതുകൊണ്ട് അദ്ദേഹത്തിന് നിരവധി നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിന് അങ്ങനെ മുറിവുണ്ടായതായും ചരിത്രം പറയുന്നു. നമ്മുടെ സംസ്ഥാന മുദ്രയിലും രണ്ട് ആനകൾ നിൽക്കുന്ന ചിത്രം നമ്മളെ കൂടുതൽ അറിവുകളിലേക്ക് നയിക്കുകയാണ്. വലിയ പ്രാധാന്യമുണ്ട് ആനയുടെ ജീവിതത്തിന്. അതിൻ്റെ കൂടെയുള്ളവരെ കരുതുന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടുന്നതാണ്. ഏഴാമത്, സംസ്ഥാന ഫലം ചക്കയാണ്. ഇത്രയും നല്ല ഒരു ഫലം മറ്റുള്ളവരെല്ലാവരും അത് പ്രയോജനപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ മലയാളിക്ക് ദൈവം കനിഞ്ഞു നൽകിയ ഈ ഫലം യാതൊരു ചെലവുമില്ലാതെ നമുക്ക് നൽകുന്ന ഈ ഫലത്തെ പലപ്പോഴും പാഴാക്കി കളയാറുണ്ട്. എന്നാലിത് ഉണക്കി സൂക്ഷിക്കാനായിട്ടിന്ന് സാധിക്കുന്നുണ്ട്. അത് ചെറുതായി അരിഞ്ഞ് ഭംഗിയായി ഉണക്കി സൂക്ഷിക്കാമെന്ന് നമ്മളെ ഓരോരുത്തരും പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേക പരിപാലനമൊന്നും ആവശ്യമില്ല. ഷുഗർ പോലുള്ള അസുഖങ്ങൾക്കത് ഉത്തമ മരുന്ന് തന്നെയാണ്. ഭക്ഷണമായി ഉപയോഗിക്കാം. ഒരു സൽഫലമാണ്. ഏത് സാഹചര്യത്തിലും അത് വളരുകയും ഫലം നൽകുകയും ചെയ്യുന്നു. എട്ടാമത്, സംസ്ഥാന ശലഭം ബുദ്ധമയൂരിയാണ്. ചിത്രശലഭങ്ങളുടെ നിരീക്ഷണം, അതിൻ്റെ പരിപാലനം പ്രകൃതിക്ക് നാം നൽകുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ പൂക്കളുള്ള ചെടികൾ നടാൻ പഠിപ്പിക്കുകയും ചിത്രശലഭ നിരീക്ഷണം അവരെ കൊണ്ട് നടത്തിക്കുകയും കേരളത്തിലുള്ള 300-ലധികമുള്ള ചിത്രശലഭങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഈ ശലഭങ്ങളുടെ അവർക്കുണ്ടാകുന്ന പ്രതിസന്ധിയെ ഓർത്തുകൊണ്ടാണ് പ്രകൃതി സ്നേഹികൾ, ശലഭ നിരീക്ഷകർ ഈ ഒരു വലിയ കാര്യം മുന്നോട്ട് വെച്ചു. 2018 നവംബർ 12 സംസ്ഥാന ശലഭമായി ബുദ്ധമയൂരിയെ തിരഞ്ഞെടുക്കുന്നത്. മയിലിൻ്റെ ആ വർണ്ണങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ആ പേര് വന്നത്. പ്രകൃതിയിലെ പരാഗണം, അതിലൊരു വലിയ പ്രാധാന്യം ചിത്രശലഭങ്ങൾ നൽകുന്നുണ്ട്. ഇങ്ങനെ കേരളത്തിൻ്റെ പ്രതീകങ്ങൾ പഠിക്കുമ്പോൾ ഈ ഓരോ പ്രതീകങ്ങളും എന്തുമാത്രം നന്മകളാണ് ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മറ്റുള്ള പക്ഷികളിലേക്ക്, ജീവജാലങ്ങളിലേക്ക്, ഫലങ്ങളിലേക്ക്, മരങ്ങളിലേക്ക്, പൂക്കളിലേക്ക് ഒക്കെ നമ്മുടെ പുനർവായനകൾ ആവശ്യപ്പെടുകയാണ്. കേരളത്തിൻ്റെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഈ അഴകുള്ള പ്രതീകങ്ങൾ പുതിയ വഴികളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തട്ടെ. ഫാദർ ജോൺ ശ്ലീബ, മുഖത്തല.